ബ്രണ്ണൻ കോളേജിലെ വീരകഥകൾക്കിടയിൽ പിണറായി വിജയനെ ചവിട്ടി വീഴ്ത്തിയതായുള്ള കെ സുധാകരന്റെ അവകാശവാദത്തിന് പിണറായി 20 മിനിറ്റ് സമയമെടുത്ത് മറുപടി നൽകി. ആ മറുപടി കേരളം ചർച്ച ചെയ്യുന്നു. അതിന് ഇനിയും തിരികെ പറയാനുണ്ട് എന്ന് സുധാകരൻ അവകാശപ്പെട്ടിരിക്കുന്നു. ബ്രണ്ണൻ കോളേജ് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഹേതുവായി അങ്ങനെ കേരളീയ സമൂഹത്തിൽ മാറി നിൽക്കുന്നു. പിണറായി വിജയനെ കെ സുധാകരൻ ചവിട്ടി വീഴ്ത്തിയോ ഇല്ലയോ എന്നുള്ളതായിരുന്നല്ലോ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെ ഒരു സംഭവം അരങ്ങേറിയിട്ടില്ല എന്ന് പിണറായി വിജയൻ കൃത്യമായി എന്താണ് അവിടെ സംഭവിച്ചത് എന്നത് വിശദീകരിച്ചുകൊണ്ട് അത് പതിവില്ലാത്ത വിധം ആംഗ്യവും ആക്ഷനും ഒക്കെയായി അത് വിശദീകരിച്ച് കഴിയുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകും കെ സുധാകരൻ ആ പൈങ്കിളി വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഒരു ബെഡായി തട്ടിവിട്ടതാണ് എന്നുള്ളത്. കാരണം സ്ത്രീകൾ കൂടുതലായി വായിക്കുന്ന ഒരു വാരികയാണ്. അവനതിനകത്ത് പിണറായിയെ ചവിട്ടി വീഴ്ത്തി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗുമ്മുണ്ടാകുമല്ലോ, അതിനു വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടാകും. അങ്ങനെ ബോധ്യം വരാത്ത UDF അണികൾ സോഷ്യൽ മീഡിയയിൽ കൂടി യഥാർത്ഥത്തിൽ പിണറായിക്ക് ചവിട്ട് കിട്ടിയിട്ടുണ്ട്, സുധാകരനാണ്, സുധാകരനാണെങ്കിൽ ചവിട്ടും, കളരിയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്, ജിമ്മനാണ് എന്നൊക്കെ പറഞ്ഞ് സുധാകരനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം കോൺഗ്രസ് നേതാവായ മമ്പറം ദിവാകരൻ നടത്തിയ വെളിപ്പെടുത്തൽ സുധാകരനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്, സുധാകരൻ പൊങ്ങച്ചമടിക്കുകയായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നതാണ്. മമ്പറം പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. സുധാകരനും മമ്പറവും ഒക്കെ ഒരുമിച്ച് ഒരേ കാലയളവിൽ കോളേജിൽ പഠിച്ചവരാണ്. മമ്പറവ് അത് പറയുന്നുമുണ്ട്, താൻ KSU സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുമ്പോൾ സുധാകരൻ സിൻഡിക്കേറ്റ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. അതായത് കോൺഗ്രസ്സിൽ അന്ന് പുളർപ്പുണ്ടായി രണ്ടായി നിൽക്കുന്ന കാലത്ത് ഔദ്യോഗിക കോൺഗ്രസ്സിനോടൊപ്പം അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ നേതാവായി മമ്പറവും വിമത വിഭാഗത്തിൻ്റെ നേതാവായി കെ സുധാകരനും ഒക്കെ നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് സുധാകരൻ ഈ KSU KSFുമായി നടക്കുന്ന പോരാട്ടങ്ങളിലൊന്നും ഒരു മുന്നണിയിൽ ഉണ്ടായിരുന്ന ആളല്ല എന്ന് മമ്പറം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സീനിയറായിരുന്ന പിണറായി വിജയന് നേരെ ഇങ്ങനെ ഒരു ആക്രമണം നടന്നതിനെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. സ്വാഭാവികമായി അന്നത്തെ KSFന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ പിണറായി വിജയനെ കോളേജിൽ വച്ച് ഇങ്ങനെ ചവിട്ടി വീഴ്ത്തുകയും സുധാകരൻ്റെ ഭാഷയിൽ വളഞ്ഞിട്ട് തല്ലുകയും ഒക്കെ ചെയ്താൽ അത് മമ്പറത്തെപ്പോലെ അന്ന് അവിടെ KSU നേതാവായിരിക്കുന്ന ഒരാൾ അറിയാതെ പോകുമോ? പൊതുസമൂഹം അറിയാതെ പോകുമോ? അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടേ ഇല്ല. സുധാകരൻ പോലും അങ്ങനെ ഒരു കാര്യം ഇതുവരെ പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞിട്ടുമില്ല. ഇത്തരമൊരു ഘട്ടത്തിൽ പറയുന്നത് സ്വാഭാവികമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. കാരണം ഞാൻ വീരശൂര പരാക്രമിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, പിണറായി വിജയനെ എതിരിടാൻ വന്നിരിക്കുന്ന ശക്തനായ എതിരാളി തന്നെയാണ് ഞാനെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പണ്ട് ചവിട്ടി വീഴ്ത്തിയ കഥകൾ പറയുന്നത്. പട്ടാളക്കാർ പണ്ട് പട്ടാളത്തിലായിരുന്നപ്പോൾ ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ചില വീരകഥകൾ പറയുമല്ലോ, ഒറിജിനലിനെ വെല്ലുന്ന വീരകഥകൾ. അപ്പോൾ അത്തരം വീരകഥകളുടെയൊക്കെ ഗണത്തിൽപ്പെടുത്താവുന്ന, ആ ബെഡായികളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ മാത്രമല്ല ബോധ്യപ്പെടുന്നത്, മമ്പറം കൂടി അതിനെ ശരിവയ്ക്കുമ്പോൾ പിണറായി കോട്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളെല്ലാവരും ഈ പറയുന്നത് പോലെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നവരാണ് എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് സുധാകരൻ എത്ര പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും ആ പ്രതിരോധത്തിന് ഊർജമില്ലാതെ ആയിപ്പോകുമെന്നുള്ളത് തന്നെയാണ് പച്ചയായ യാഥാർത്ഥ്യം.